വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടോൾ കേക്ക്, നമ്മൾ മൾട്ടി ലെയറായിട്ട് ഫോർട്ട് ലൈൻ കേക്ക് ചെയ്യുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തായക്കണം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനോടൊപ്പം ഉള്ള ബെല്ലട്ടും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത് 2 kg കേക്ക് ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റായിട്ട് സെക്കൻഡ് കോട്ട് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കളറൊന്നും ചേർക്കാതെ ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൾട്ടി ലെയർ ഫ്രോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുറേ കളേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിത് നല്ലൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അടുത്തത് കളർ മിക്സിംഗ് ആണ്. അപ്പോൾ എനിക്കിത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓർഡറാണ്, ഗ്രീൻ കളറിൽ ചെയ്യണമെന്ന്. ഗ്രീൻ കളർ ലൈറ്റ് ഷെയ്ഡ് മുതൽ ഡാർക്ക് ഷെയ്ഡ് വരെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബേക്ക് ഹിവൻ്റെ കളറാണ്. അത് ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്, മുകൾ ഭാഗത്ത് നിന്നാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കളറ് ഞാനിപ്പോൾ ഗ്രീൻ കളറ് ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രോപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ട് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പിസ്ത ഗ്രീൻ്റെ ആ ഒരു കളറായിട്ടാണ് കിട്ടുന്നത്. ഇനി അടുത്തത് നമ്മൾ ഈ ഫോർട്ട് ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കേക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് തണുത്തിരിക്കണം. അതിനുശേഷം സെക്കൻഡ് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഫിൽ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരണ കൊടുക്കുക. ഒരേ ലെവലിൽ തന്നെ ആക്കണമെന്നില്ല, കുറച്ച് അവിടെ ഇവിടെയും കുറച്ച് കുറേയും കൂടുതൽ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നമ്മൾ ഫിനിഷിങ് ചെയ്തെടുക്കണം. നല്ല ഓവറായിട്ട് നല്ല നീറ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ ഈ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഒരു ലെയർ നമ്മളിങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടി ലെയർ കേക്ക് ചെയ്യുമ്പോൾ എന്തായാലും നല്ല ഹൈറ്റ് ഉണ്ടാവണം കേക്ക്. ഇനി അടുത്തത് കുറച്ച് ഒരു 2 drops കൂടി കൊടുത്തിട്ട് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 2 drops ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത ക്രീമിൽ തന്നെ 2 drops കൂടി ചേർത്തപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട് ഗ്രീൻ കളർ ചേർത്തപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സെയിം കളർ അല്ലാതെ നമുക്ക് വേറെ വേറെ കളേഴ്സിലും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് പർപ്പിള്, അതുപോലെ തന്നെ യെല്ലോ, ഗ്രീൻ, അങ്ങനെ നമുക്ക് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയം താൽഭാഗത്തൊക്കെ ക്രീം, ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ താൽഭാഗത്തൊക്കെ ക്രീമായിട്ട് കാണാം. അപ്പോൾ പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്, അത് നമുക്കതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഫ്രോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും കൂടി കളർ കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ കളർ ചേർത്ത് ചേർത്ത് ആക്കിയപ്പോൾ കുറച്ച് ക്രീം ലൂസായ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്താക്കി ഇതിലേക്ക് വീണ്ടും ക്രീം ആഡ് ചെയ്ത് വൈറ്റ് ക്രീം, നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടി ചേർത്തിട്ട് വീണ്ടും കളറ് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടാണ് വീണ്ടും മൂന്നാമത്തെ ലെയറും കൂടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ എല്ലാ നമ്മൾ കൂടുതൽ കളർ ചേർക്കുമ്പോൾ എന്തായാലും നമ്മളെ കയ്യിലും നമ്മളിപ്പോൾ കഴിക്കുന്ന സമയം വായിക്കൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കസ്റ്റമറോട് മുൻകൂട്ടി പറയാം. പിന്നെ ചില കളേഴ്സ് ഓവറായിട്ട് കളർ ചേർക്കുമ്പോൾ കൈപ്പടിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളിങ്ങനെ കളർ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ ഇത് ലൈനും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിലങ്കാളും കൂടുതലായിട്ട് കൂടി കളർ കൊടുത്തിട്ട് ലാസ്റ്റത്തെ ലെയറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനങ്ങളും കുറച്ചും കൂടി കളർ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കളർ കുറച്ച് ക്രീമിൽ കൂടുതൽ കളർ ചേർക്കുമ്പോൾ കുറച്ചൊരു ലൂസായ പോലെ ഉണ്ടാവും, എന്നാലും നമുക്കത് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 4 colors ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് അടക്കം ഇതിലിപ്പോൾ 5 layers കളേഴ്സാണ് ഉള്ളത്. ഇനി ഇതിൽ കുറച്ചൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റും അതുപോലെ തന്നെ ഇവാപറേക്സും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗോൾഡൻ ഡസ്റ്റും അതുപോലെ തന്നെ ഇവാപറേക്സും ചേർക്കുന്നത് അങ്ങനെ പ്രത്യേകം കണക്കില്ല, നമ്മളൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് ആക്കിയെടുക്കുന്നത് വരെ അതിൽ കുറച്ച് കുറച്ച് ഇവാപറേക്സ് ചേർത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇവാപറേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈം ജ്യൂസോ ലൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും എസൻസോ എന്തെങ്കിലും ചേർത്താലും മതിയാകും. ഇനി അടുത്തത് ഞാൻ ഈ ഫ്രോസ്റ്റ് ചെയ്ത കേക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ബ്രഷ്, നമ്മൾ കയ്യിലുള്ള നമ്മളിപ്പോൾ എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വരഞ്ഞിട്ടുള്ള ലൈൻസ് വരേണ്ട അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഗോൾഡൻ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട്, പോയിൻ്റ് ബ്രഷാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്, ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും
നമ്മളിപ്പോൾ ഇത് വെച്ചുകൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ലീവ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സായിരുന്നു വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്കിന് എത്ര റേറ്റ് വാങ്ങിക്കാൻ നോക്കാം. കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കേക്കിൻ്റെ ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റേറ്റും അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് പിന്നെ ബോക്സിൻ്റെ ഒക്കെ റേറ്റ് എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. ഞാൻ ഇതുപോലത്തെ ടോൾ കേക്കിൻ്റെ നമുക്ക് വാങ്ങിക്കാൻ കഴിയാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സിലാണ് ഇത് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിരിക്കും.